അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങൾ, ഇന്ന് നിങ്ങളോട് നമ്മളെ ജീവിതത്തിൽ വളരെ ഉപകാരമേറിയ ഒരു നല്ലൊരു ടിപ്സാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത്, നാമെല്ലാവരും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നവയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീക്കണം, എണീക്കാൻ നല്ല ആവേശം കിട്ടണം. അപ്പം അങ്ങനെ എല്ലാവരും കരുതിയിട്ട് കിടന്നുറങ്ങും. പക്ഷേ രാത്രി എണീക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, മടിയന്മാരാകുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇഷാറ ആകുന്നില്ല, ഇഷാരത്ത് വരുന്നില്ല, നമ്മൾ അവിടെ നിന്ന് കിടന്നു പോകുന്നുണ്ട്. പിന്നെ സുബഹി വാങ്ങുമ്പോഴാണ് നമുക്ക് ഓർമ്മയാകുന്നത്, എണീക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ കൊതിക്കുന്നു, പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, എണീക്കാൻ സാധിക്കുന്നില്ല. അപ്പം എണീക്കാൻ നമ്മൾക്ക് രാത്രിയിൽ ഏത് സമയത്തോ എണീക്കണം, ആ സമയത്ത് തന്നെ എണീക്കാൻ നമ്മളെ കൊണ്ട് സാധിപ്പിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഖുതൈബ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. കാന റജുലു മിന സ്വാലിഹീന യുഹിബ്ബു സ്വലാത്ത ഫിൽ ലൈലി. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാന്, അദ്ദേഹം ഒരു മനുഷ്യ ഒരു മഹാന് അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ എണീറ്റിട്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു. ബാക്കിയുള്ള അമലുകളൊക്കെയും അയാൾ ക്രമം പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ രാത്രിയിൽ എണീക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം കിടന്നുറങ്ങി പോവുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മടിയായി അവിടെ തന്നെ ഇഷാറ ആയാലും പോലും എണീക്കാനുള്ള ഒരു ആവേശം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹാൻ അന്നുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു, എനിക്ക് രാത്രി എണീക്കാൻ ഓർമ്മപ്പെടുത്താൻ അലാറാമ പോലെ എന്നെ എണീപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാന്മാർ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്ത നല്ലൊരു ടിപ്സാണ് മഹാന്മാർ പറയുകയാണ്. ഇത് ആവയിത്ത ഇലാ ഫിറാശിക ഫഖ്റ കുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബല അൻ തംഫത കലിമാതു റബ്ബി വലൗ ജഇന ബിമിസ്ലിഹി മദദ എന്നുള്ള ആയത്ത്, അതായത് അൽ കഹഫ് സൂറത്തിലെ അവസാനത്തെ ഭാഗത്തുള്ള അവസാനത്തെ ആ രണ്ട് ആയത്തുകളാണ്. ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് ഏത് സമയത്താണോ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ ഈ ഓതുകയും ഓതിട്ട് അദ്ദേഹം കരുതുകയാണ് എനിക്ക് ഇന്ന സമയത്ത് എണീക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ, തീർച്ചയായും അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിനിക്ക് ആ സമയത്ത് തന്നെ എണീക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമത്രേ, അള്ളാഹു കൊടുക്കുമത്രേ, അതേപോലെ തന്നെ എണീക്കാൻ നല്ല ആവേശം കിട്ടുമെന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ഒന്ന് ഇതൊന്ന് പരിശോധിച്ച് നോക്കുക, പരിശോധിക്കുകയല്ല നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക. തീർച്ചയായും അള്ളാഹു തൗഫീഖ് നൽകും. കാരണം കിടത്തി വറക്കുന്നതും അള്ളാഹുവാണ്, എണീപ്പിക്കുന്നതും അള്ളാഹുവാണ്. എല്ലാത്തിനും അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. നമ്മളെ കൈവ് കൊണ്ടൊന്നുമല്ലല്ലോ, നാം ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, തൗഫീഖ് അള്ളാഹു നൽകണം. അപ്പം അതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടോ ഇത്തരത്തിലുള്ള മഹാന്മാരെ ഉപദേശം കേട്ടുകൊണ്ട് നാം ഒന്ന് ചെയ്തു നോക്കിയാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏത് സമയത്താണോ എണീക്കാൻ ഉദ്ദേശിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തിലേക്ക്, ഇന്ന സമയത്ത് നല്ല ആവേശത്തോടും കൂടെ ഒരു അലാറം നമ്മെ ഉണർത്തുന്നതുപോലെ ഈ ആയത്ത് നമ്മെ ഉണർത്തും. തീർച്ചയായും യാതൊരു സംശയമില്ല, മഹാന്മാരൊക്കെ ഈ വിഷയം ധാരാളം സ്ഥലത്ത് നമ്മളോട് പഠിപ്പിച്ചു തന്നതാണ്, നമ്മളോട് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ ഇതൊന്ന് ചെയ്തു നോക്കുക. മഹാന്മാരൊക്കെയും നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാം നന്നാവുകയാണെങ്കിലും നമ്മളെ കൊണ്ട് എത്രയോ മാർഗങ്ങൾ നമുക്ക് തുറന്നു കിട്ടുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നോക്കുക. തീർച്ചയായും നാം അത്ഭുതപ്പെടും, തീർച്ചയായും നാം അത്ഭുതപ്പെടും. അതിന് യാതൊരു സംശയമില്ല. ഖുർആനാണ് ഓതുന്നത്, അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കുന്നത്, പിന്നെന്തിനാണ് സംശയം? തീർച്ചയായും നാം എണീക്കും, എണീക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അള്ളാഹുവല്ലേ എല്ലാത്തിൻ്റെ പിന്നിൽ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം ഇൽമ് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.